ഈയൊരു വർഷം കൂടി പടിയിറങ്ങുമ്പോൾ സിനിമാ പ്രേമികൾ ഏറെ കാത്തിരുന്നതും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയതുമായ ചില കാര്യങ്ങളാണ് 2023 നടന്നത്. അതിൽ പ്രധാനം ചില താരങ്ങളുടെ വിവാഹമായിരുന്നു. മലയാള സിനിമയുടെ പ്രിയപ്പെട്ട അമലാപ്പോൾ മുതൽ തെന്നിന്ത്യൻ നടൻ ആശിഷ് വിദ്യാർത്ഥി വരെ അതിലുൾപ്പെടുന്നു. അത്തരത്തിൽ വിവാഹിതരായ താരങ്ങളുടെ രസകരമായ റിപ്പോർട്ടിങ്ങിന് നടി അമലാപ്പോൾ രണ്ടാമതും വിവാഹിതയായെന്ന തരത്തിൽ നിരന്തരം സോഷ്യൽ മീഡിയയിൽ പ്രചരണം വന്നിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ മാസമാണ് നടി ശരിക്കും വിവാഹിതയാവുന്നത്. അമലയുടെ സുഹൃത്തും ബിസിനസ്സുകാരനുമായ ജഗത് ദേശായിയാണ് വരൻ. വളരെ അടുത്ത സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു താരവിവാഹം നടന്നത്. ഒരു യാത്രയിൽ വെച്ച് പരിചയപ്പെട്ട അമലയും ജഗത്തും അടുപ്പത്തിലാവുകയായിരുന്നു. ഇപ്പോൾ സന്തുഷ്ടകരമായ കുടുംബജീവിതത്തിലേക്ക് നടി പ്രവേശിച്ചിരിക്കുകയാണ്. നടി നൂറിൻ ഷെറീഫും സുഹൃത്തായ ഫഹീം സഫറും വിവാഹിതരായതും ഈ വർഷം ജൂലൈയിലായിരുന്നു. ഒരുമിച്ച് സിനിമകളിൽ അഭിനയിച്ച പരിചയവും സൗഹൃദവുമൊക്കെയാണ് താരങ്ങളെ വിവാഹത്തിലേക്ക് എത്തിച്ചത്. ഇരുവരും സിനിമയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവിചാരിതമായി കണ്ടുമുട്ടി സൗഹൃദത്തിലാവുകയായിരുന്നു. വിവാഹ നിശ്ചയം നടത്തിയതിന് ശേഷമാണ് താരങ്ങൾ പ്രണയകഥ പുറംലോകത്തോട് പറയുന്നത്. അമലാപ്പോളിന് ശേഷം രണ്ടാമതും വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ ശ്രദ്ധിക്കപ്പെട്ട താരമാണ് ആശിഷ് വിദ്യാർത്ഥി. മലയാളത്തിലടക്കം വില്ലൻ വേഷങ്ങളിലൂടെ ശ്രദ്ധേയനായ താരത്തിൻ്റെ രണ്ടാം വിവാഹമായിരുന്നു ഈ വർഷം നടന്നത്. 60 വയസ്സുള്ള ആശിഷ് വിദ്യാർത്ഥി ആസാം സ്വദേശിനിയും ബിസിനസ്സുകാരിയുമായ രൂപാലി ബർവിയെയാണ് വിവാഹം കഴിച്ചത്. കൊൽക്കത്തയിൽ ഫാഷൻ സംരംഭം നടത്തിവരുന്ന രൂപാലി പ്രശസ്ത നടി ശകുന്തള ബർവിയുടെ മകളാണ്. ആദ്യ ഭാര്യയുമായി 2022 നടൻ വേർപിരിയുന്നത്. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടി കാർത്തിക നായരുടെ വിവാഹവും നവംബർ മാസത്തിലായിരുന്നു. പഴയ നടി രാധയുടെ മകളും തെന്നിന്ത്യൻ നടിയുമായ കാർത്തികയും കാസർഗോഡ് സ്വദേശിയായ രോഹിത് മേനോനുമാണ് കാർത്തികയുടെ വരൻ. ദിവസങ്ങളോളം നീണ്ട ആഘോഷത്തിനൊടുവിലായിരുന്നു കാർത്തികയുടെ വിവാഹം. കമ്മത്തൻ കമ്മത്ത് മകരമഞ്ഞ് എന്നിങ്ങനെയുള്ള സിനിമകളിലൂടെയായിരുന്നു നടി മലയാളത്തിൽ അഭിനയിച്ചത്. തമിഴ് സിനിമയിലെ സൂപ്പർ താരം അശോക് സെൽവനും ഈ വർഷമാണ് വിവാഹിതനായത്. നിർമ്മാതാവും നടനുമായ അരുൺ പാണ്ഡ്യൻ്റെ ഇളയ മകൾ കീർത്തി പാണ്ഡ്യനെയാണ് വിവാഹം ചെയ്തത്. ഏറെ കാലത്തെ പ്രണയത്തിനൊടുവിലാണ് അശോകും കീർത്തിയും വിവാഹിതരാവുന്നത്. വളരെ രഹസ്യമായിട്ടാണ് താരങ്ങൾ പ്രണയത്തിലായതും വിവാഹം കഴിച്ചതും. തെലുങ്ക് സിനിമാ ലോകത്ത് ഏറെ ആഘോഷമാക്കിയ വിവാഹമായിരുന്നു വരുൺ തേജും ലാവണ്യ ത്രിപാഠിയും തമ്മിലുള്ളത്. നവംബർ 1 ഇറ്റലിയിലെ ടസ്കാനിയിലുള്ള ബോർഗോ സാൻ ഫെലിസ് റിസോർട്ടിൽ വെച്ചായിരുന്നു താരവിവാഹം. തെലുങ്ക് നടനും നിർമ്മാതാവുമായ നാഗേന്ദ്ര ബാബുവിൻ്റെ മകനായ വരുൺ നിരവധി സിനിമകളിൽ നായകനായി അഭിനയിച്ച് ശ്രദ്ധേയനാവുകയായിരുന്നു. 46-കാരനായ റെഡിൻ്റെ വിവാഹമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. തമിഴ് ടെലിവിഷൻ സീരിയലുകളിലൂടെയും സിനിമകളിലൂടെയും ശ്രദ്ധേയ നടി സംഗീതയാണ് റെഡിൻ വിവാഹം ചെയ്തത്. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത്. റെഡിനും സംഗീതയും വിവാഹിതരായി എന്ന വാർത്ത സിനിമാ ലോകത്തിന് വലിയൊരു ഞെട്ടലാണ് സമ്മാനിച്ചിരുന്നത്.